Namaskaram. Rendaiti Padreta Pralayatil, UAE is under Idnur Godruba, Kerala Tana Sahayam, Nalgam, and the Baranu, other Kendra Sarkar, Anubichilla, Aduangan, and the Koparana, Ivita Pangara Karachil, Bahlo Mukai, Ivita Sarkarim, Sarkar Samithanangal, Adinadre, CPM Garade, Alangil, Trollan Maradeka, Vilja Trollamukakandu, Avaida, Tarigi Mila, Matalova Tarina. Wang and some of the key mill, Kendra Sarkar and Dining in a Kerala to Chitamanayamana, Adana, Idana, and the Kaparanya, Uriwan of Prostangal and Nodakiadana, or Maganamelo. Either Idnur Godriva, UAE could come on the Baranu, in the Parapadu, Apol, other in the Kyo Kanakulum, in the Kyo documents in Pragaram, other than Wang and Padilla, in the Kiana Baranu, where another, Kerala Panamang on the Kendra and Kushimbana, Adanidana, Ibade, General Kijivik day, Ibade Kerala till Pirichet, the MBR of Lake Pirichet, the Paisa, Idure, Unugo to the Rutilla. DYFA go to the Padana, the Vodi, every Arcaria. In the Kalim City, Matramala, per life until the Kodi Kanakin Ruby and Amade, Sornakata, Sornam, Sopna, Suresh, which is on the boy, other than the Koda Pomila. Kendra and the Grim, Nima Paramaya, Usantu, the Paranado, Alangil, Alangil, UA might have been the Pata Kiringal Mubotu to Bogan than a Kendra Sarkar and the Alangil Kendra Videshari Mantra in the Animu the Vendi. Other Swamp Havika, my guide. Even with some Stana Sarkar and Elam and Ated at the Naratam and Nano Dharma. Other Kavan Kate, but say, Yednur Kodi Ruba, Venda and the Paranadana, other did I Karnangalunda. അതു വെറുതെ അങ്ങ് പറഞ്ഞതല്ല ഈ 700 കോടി രൂപ തരാം എന്ന് യുഎഇ ഭരണകൂടം കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു ഇല്ല ഇത് ആര് പറഞ്ഞതാണ് ആ ആർക്കറിയാം ചുമ്മാങ്ങ് പറയ 700 കോടി 800 കോടി എന്നൊക്കെ നമുക്ക് അതിന്റെ വിശദാംശങ്ങളൊന്ന് നോക്കാം യുഎഇയിൽ നിന്ന് കേരളത്തിന് പ്രളയ സഹായമായി വാഗ്ദാനം ചെയ്ത 700 കോടി രൂപ കേന്ദ്ര സർക്കാർ നിരസിച്ചതിനു പിന്നിലുള്ള കാരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യുഎഇ സർക്കാർ നേരിട്ടല്ലാതെ സംഘടനകൾ വഴി സഹായം എത്തിക്കും എന്ന വിവരമാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചത് UAE സർക്കാരിന്റെ സഹായമല്ല വിവിധ സംഘടനകൾ ഒരുപാട് മലയാളി സംഘടനകളും അല്ലാത്തവയും ഒക്കെ ജീവകാരുണ്യ സംഘടനകളും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് കെഎംസിസി ഒക്കെ ലീഗിന്റെ സാംസ്കാരിക സംഘടന എന്ന് പറയപ്പെടുന്നു അതൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ വിവിധ സംഘടനകൾ വഴി സ്വരൂപിക്കുന്ന പണമാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന് കിട്ടിയ വിവരം അത് അങ്ങനെ തന്നെയാണ് അല്ലാതെ യുഎഇ രാജാവ് പോക്കറ്റിൽ നിന്ന് കൈ എടുത്ത് ഇവിടെ പിണറായി വിജയന് കൊടുത്തു ഇത് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുന്ന രീതിയല്ല അത് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ആളുകൾക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ന്യായീകരിക്കുന്നവർക്കോ ഇല്ലായിരുന്നു അന്ന് ഇന്നുമില്ല അത് വേറെ കാര്യം യുഎഇ സർക്കാർ നേരിട്ടല്ലാതെ ഈ പണം കൊടുക്കുന്നതിന് അതിന് ഒരു പ്രത്യേക അനുമതി വേണം കാരണം അതിനെക്കുറിച്ച് അന്വേഷിക്കണം ഈ പണം എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കണം അത് ബ്ലാക്ക് മണിയാണോ വൈറ്റ് മണിയാണോ അല്ലെങ്കിൽ പിരിവെടുത്താണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ വരുന്നത് അതിന്റെ വിശദാംശങ്ങളൊന്നും നൽകിയതുമില്ല യുഎഇയിൽ നിന്ന് 700 കോടി രൂപ കിട്ടും ഞങ്ങൾ അത് വാങ്ങിക്കാൻ പോവാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ അതിന്റേതായ ചില സുതാര്യമായ വശങ്ങളില്ലേ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനൊക്കെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ അതിന്റേതായ നിയമ സംവിധാനങ്ങളില്ലേ ഇവിടെ കുറെ അഡ്വക്കേറ്റുമാരുണ്ടല്ലോ സി പി എം കാര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എം ഇ എയുടെ ആ പ്രോട്ടോകോൾ ലിസ്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം വിദേശ രാജ്യങ്ങളുമായി ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധികൾ എങ്ങനെ ബന്ധപ്പെടണം എന്നുള്ളത് എം ഇ എയുടെ ആ പ്രത്യേക നോട്ടും കാര്യങ്ങളുമുണ്ട് എടുത്തു വെച്ചൊന്ന് വായിച്ചു നോക്കണം വായിച്ചാൽ മനസ്സിലാകുന്ന ആളുകളാണല്ലോ അത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതുകൊണ്ട് ഈ വാർത്ത ഒന്നുകൂടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇത്തരം സംഘടനകൾ വഴി പണം എത്തിച്ചാൽ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയതോടെയാണ് വിദേശത്തു നിന്നുള്ള സഹായങ്ങൾ തൽക്കാലം വേണ്ട എന്ന നിലപാട് കേന്ദ്ര സർക്കാർ അന്ന് സ്വീകരിച്ചത് ഇത് വെറുതെ തരാമെന്ന് പറഞ്ഞാൽ ആ ശരി പോയി വാങ്ങിച്ചോ എന്ന് പറയാനുള്ള രീതിയിലല്ല ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് അവർ വിവിധ ഏജൻസികളെ അതുപോലെ അവിടുത്തെ എംബസി ഇവിടുത്തെ കോൺസുലേറ്റ് അങ്ങനെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി പരിശോധനകൾ നടത്തിയ ശേഷമാണ് ഈ 700 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പകുതി പോലും ഇവിടെ എത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് അന്നത് വേണ്ടെന്ന് വെച്ചത് അതാണ് യാഥാർത്ഥ്യം 700 കോടി എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയല്ലല്ലോ അതിങ്ങോട്ട് വന്നു 700 കോടി കിട്ടിയെന്ന് പറയുന്നു അതെങ്ങനെ ചിലവാക്കുന്നു ഏതൊക്കെ ഏജൻസികൾ വഴി എത്തി ആരൊക്കെ അതിന് ചുക്കാൻ പിടിക്കുന്നു ആരൊക്കെ അതിന് ഇടനിലക്കാരായി നിൽക്കുന്നു ആരൊക്കെ അതിന് കമ്മീഷൻ പറ്റുന്നു എന്നൊക്കെ അറിയണ്ടേ അറിയാതെ ചുമ്മാ 700 കോടി എന്ന് പറയാൻ പറ്റുമോ ഇവിടെ സ്വപ്ന സുരേഷ് അങ്ങോട്ട് തിരിഞ്ഞാൽ റൈറ്റ് ടേൺ വലത്തോട്ട് തിരിഞ്ഞാൽ കമ്മീഷൻ ഇടത്തോട്ട് തിരിഞ്ഞാൽ കമ്മീഷൻ ഏതാണ്ട് 4 കോടി രൂപയോളമാണ് നമ്മുടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ദുബായ് റെഡ് ക്രസന്റുമായുള്ള കരാറിൽ ആ പെണ്ണുമുള്ള മേടിച്ചുകൊണ്ട് പോയി വീതം വെച്ച് കൊടുത്തത് അവർ 1 കോടിയെ വാങ്ങിയുള്ളെന്ന് പറയുന്നു നമുക്കറിയില്ല അപ്പോൾ അന്നും ഇതുണ്ടായിരുന്നായിരിക്കണം അപ്പോൾ ഈ കമ്മീഷൻ വ്യവസ്ഥയിലും മറ്റു കാര്യങ്ങളിലും സംഘടനകൾ പണം കൊടുക്കുമ്പോൾ അത് എത്ര സുതാര്യമാണ് വലിയ പ്രയാസമാണ് അത് കണ്ടുപിടിക്കാനും കാര്യങ്ങൾക്കും അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത് അല്ലാതെ കേരളത്തിന് പണം ലഭിക്കുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാരിന് ഒരു ചൊറിച്ചിലും അന്നുമില്ല ഇന്നും ഇല്ല രഹസ്യാന്വേഷണ ഏജൻസികൾ രാജ്യത്തെ ചില സംഘടനകളുടെ മുൻകാല പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് വിദേശ സഹായമായി ലഭിക്കുന്ന പണം വ്യക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും സഹായം നൽകുന്ന രാജ്യം ഈ തട്ടിപ്പ് മനസ്സിലാക്കണം എന്നില്ല എന്നുമായിരുന്നു അതിൽ മുന്നറിയിപ്പ് അതിന്റെ കാര്യങ്ങൾ അതിന്റെ റിപ്പോർട്ടിൽ അതാണ് പറഞ്ഞിരുന്നത് ഈ റിപ്പോർട്ടുകളടക്കം പരിഗണിച്ച കേന്ദ്ര സർക്കാർ 2004 സുനാമി ഉണ്ടായപ്പോൾ
വിദേശ സഹായം വേണ്ടെന്ന് വെച്ച നയമാണ് ഇപ്പോൾ പിന്തുടരുന്നത് എന്ന് വ്യക്തമാക്കി അനുമതി നിഷേധിക്കുകയായിരുന്നു. 2004 സുനാമി ഉണ്ടായപ്പോൾ ഈ ഒരു വിഷയത്തിലും ഈ അന്ന് ഇത്രയും കാര്യമായി ചർച്ചയായില്ല. എന്നാൽ പോലും ഇങ്ങനെ സംഘടനകൾ പിരിച്ചു നൽകുന്ന പണം ഇത്തരത്തിൽ സ്വീകരിക്കുന്നതിന് ചില പരിമിതികളുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട് എന്ന ഒരു വിഷയം കൂടി ചൂണ്ടിക്കാട്ടിയാണ് അന്ന് കേന്ദ്ര സർക്കാർ ഇത് നിഷേധിച്ചത്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലവാരം തകർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തികളോ സംഘടനകളോ നടത്തും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. അല്ലാതെ കേരളത്തിന് പണം ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ചിറ്റമ നയവും ഇവിടെ പിന്തുടരുന്നില്ല എന്ന കാര്യവും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE സഹായത്തിൻ്റെ വിഷയം ഉന്നയിച്ചെങ്കിലും അനുകൂല നിലപാട് അന്ന് സ്വീകരിച്ചില്ല. കേന്ദ്ര ഏജൻസികളുടെ അന്നത്തെ നിലപാടിനെ ശരിവെക്കുന്നതാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കണ്ടെത്തലുകൾ. കണ്ടോ, അന്ന് 2018 ഉണ്ടായ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ സ്വർണ്ണക്കടത്തിനെയും അനുബന്ധ വിഷയങ്ങളെയും തട്ടിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, അന്ന് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടായിരുന്നു ശരി എന്നിപ്പോൾ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അന്ന് 700 കോടി രൂപ പിരിച്ചെടുത്തെന്നുമായി, UAE-യിൽ നിന്ന് കൊണ്ടുവന്നതുമായി, എന്നാൽ ആർക്കും കിട്ടുകയുമില്ല. ഈ സ്വപ്നയെ പോലുള്ള ആളുകൾക്ക് കമ്മീഷൻ അടിച്ചും പുട്ടടിച്ചും അല്ലെങ്കിൽ വ്യക്തികൾ അതിനകത്ത് കൈയിട്ട് വാരിയും അതെല്ലാം തീരുമായിരുന്നു, വെറുതെയാകുമായിരുന്നു ആ പണം, അത് കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ, ഒരു കുഴപ്പവുമില്ല. UAE സഹായ വാഗ്ദാനം ലഭിക്കുമെന്ന് വാർത്തകൾ വന്ന സമയത്താണ് കോൺസുലേറ്റിനെ മറയാക്കി അധികൃതർ അറിയാതെ സ്വപ്ന സുരേഷിൻ്റെ നേതൃത്വത്തിൽ ചില അക്കൗണ്ടുകൾ ആരംഭിച്ചത് എന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് 2018 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ അക്കൗണ്ടുകൾ തുടങ്ങിയത്. കേന്ദ്ര സർക്കാർ സഹായം നിരസിച്ചതോടെ UAE-യിലെ റെഡ് ക്രസൻറ്റുമായി സഹകരിച്ച് ദുരിതാശ്വാസം എത്തിക്കാനായിരുന്നു നീക്കം. അതായത് 2018 പ്രളയത്തിലും ഈ സ്വപ്നയുടെ കൈകൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും നമുക്ക് രസകരമായി തോന്നുന്നത്. അന്ന് സ്വപ്നയുടെ നേതൃത്വത്തിലായിരിക്കാം ഈ പണം അവിടുന്ന് പിരിച്ചത്. അപ്പോൾ അതിനകത്തും 700 കോടിക്ക് എത്ര രൂപ കമ്മീഷൻ അടിക്കും? 10 കോടിയൊക്കെ അടിക്കുമായിരിക്കും അല്ലേ, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ആ കമ്മീഷൻ വ്യവസ്ഥയിലുള്ള പണം ഇവിടെ എത്തിയില്ല, അതുകൊണ്ട് അവർക്ക് കമ്മീഷനും കിട്ടി കാണില്ല. അതിൻ്റെ ഒരു ചുരുക്ക് സ്വപ്നയ്ക്ക് ഇപ്പോഴും കാണും എന്തായാലും കേന്ദ്ര സർക്കാരിനോട്. ആയിക്കോട്ടെ, സ്വപ്നയുടെ ചുരുക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നിയമവിധേയമായി മാത്രമേ എന്തും നടക്കൂ. ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടാലും ഇവിടെ ഒരു കേന്ദ്ര വിദേശകാര്യ വകുപ്പുണ്ട്. S. ജയശങ്കർ എന്ന് പറയുന്ന IAS ഓഫീസർ, പ്രബലനായ ഒരു മന്ത്രിയുണ്ട്. V. മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുണ്ട്. ഇവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്. ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്. ഇവിടെ ഒരു സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ഇരുന്ന്, കേരളത്തിൽ ഇരുന്ന് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടും മലയാളികൾ കുറേ പേർ UAE-യിലും അവിടെ ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ മറവിൽ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയും കമ്മീഷൻ അടിക്കുകയും തരികിടകൾ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും, അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള കാര്യം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവരാരൊക്കെയായാലും CPM-ക്കാരായാലും വേറെ ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും വ്യക്തികളായാലും സംഘടനകളായാലും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. ചുമ്മാ 700 എന്നൊക്കെ പറഞ്ഞ് വിവിധ സംഘടനകൾ പിരിച്ചെടുത്ത് തരുന്ന പണം ഇവിടെ കൊണ്ടുവന്ന പ്രളയമാണ്, അതാണ്, ഇതാണ് എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ ഇനിയും നടക്കില്ല, അന്ന് നടന്നില്ല, ഇനി ഒട്ടും നടക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ വാർത്തയുടെ ഈ ഘട്ടം അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.